പാവ എന്ന സിനിമയ്ക്ക് വേണ്ടി പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി മുരളിച്ചേട്ടനെ സമീപിച്ചപ്പോൾ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് മുരളിച്ചേട്ടൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായി. ശരിക്കും അതാണ് നമ്മുടെ ഒരു എനർജി. നമ്മൾ ഈ സിനിമയിലേക്ക് വളരെ ശക്തമായിട്ട് ഈ സിനിമ മുന്നോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ഫുൾ സപ്പോർട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന മുരളിച്ചേട്ടൻ്റെ അടുത്തുനിന്നാണ്. കാരണം പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര വെല്ലുവിളിയുണ്ട് ആ ക്യാരക്ടറിന്. കാരണം പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ താഴെ നിൽക്കുന്നത് പാപ്പൻ്റെ 6 സിസ്റ്റേഴ്സാണ്. ഈ 6 സിസ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും മൂത്ത സിസ്റ്റർ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ്. കവിയൂർ പൊന്നമ്മ ചേച്ചി, KPSC എഴുതുന്ന ചേച്ചി, നമ്മുടെ പൊന്നമ്മ ബാബു ചേച്ചി, വനിത ചേച്ചി, രഞ്ജിനി ചേച്ചി, മുത്തുമണി, ഇങ്ങനെയുള്ള 6 പേരുടെ മൂത്തയാളായിട്ട് അഭിനയിക്കണമെന്നുള്ളതായിരുന്നു നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സംഭവം. സത്യത്തിൽ അതൊരു വെല്ലുവിളിയാണ്. കാരണം പ്രായം കൊണ്ട് ചേട്ടൻ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മേളിൽ പിടിക്കണം. അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. ശരിക്കും ചേട്ടൻ അന്ന് അത് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് തോന്നിയായിരുന്നു? ഞാൻ അന്നത് വന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടർ, ഞാൻ രാജേഷും കൂടെ വന്നു, നമ്മുടെ റൈറ്റർ രാജേഷും കൂടെ വന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഏജിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ക്യാരക്ടറാണ് ഈ ദേവസ്യ പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് വിചാരിക്കാനും കാരണം. ഒന്ന്, ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഗ്രിമ്മായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു നർമ്മത്തോടുകൂടി ട്രീറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റ് എന്നുള്ളതാണ് എന്നെ ഇതിലോട്ട് ആദ്യമായിട്ട് ആകർഷിച്ച ഘടകം. രണ്ടാമത്, ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ 80 വയസ്സുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക മാത്രമല്ല, എനിക്ക് എൻ്റെ ഇളയ പെങ്ങന്മാരായിട്ട് അഭിനയിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള അമ്മമാരെ, കവിയർ പൊന്നമ്മ അമ്മ, പിന്നെ KPSC ലളിത ഇന്ദ്രാന്റി, പിന്നെ വനിത ചേച്ചി, രഞ്ജിനി ചേച്ചി, അങ്ങനെയുള്ളവർ, എനിക്ക് പൊന്നമ്മ ചേച്ചി, എനിക്ക് ഇളയ ഒരാളെന്ന് പറയുന്നതിനകത്ത് മുത്തുമണിയാണ് ഇതിൽ എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ അമ്മമാരുടെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഓൾഡ് ഏജിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് സമ്മാനിച്ചിട്ടുള്ള ഇപ്പോൾ പൊന്നമ്മ അമ്മയാണെങ്കിലും ലളിതാൻ്റെ ആണെങ്കിലും അതിൻ്റെ അവരുടെ മൂത്ത സഹോദരൻ എന്നുള്ള നിലയിലുള്ളൊരു ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി അത്രയും മെച്ചുവേർഡായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും പേസിങ്ങും അപ്ലൈ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ഇതിൽ. അതായിരുന്നു എനിക്ക് ആദ്യം ഫാസിനേറ്റ് ചെയ്തൊരു കാര്യം. അതിലൊരുപാട് ചലഞ്ചുണ്ട് ആസ് ആൻ ആക്ടർ. പിന്നെ ഞാനെപ്പോഴും നോക്കാറുള്ളതും വൈവിധ്യമാണ്. എൻ്റെ ഞാൻ ഇത്രയും കുറച്ച് സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം വൈവിധ്യത്തിന് വേണ്ടിയുള്ള ഒരു ആ തിരഞ്ഞെടുക്കലിനുള്ള സമയമാണ്. അപ്പം ലുക്കാ ചുപ്പിയാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പാവയിലെ പുലിമുട്ടിൽ ദേവസ്യ പാപ്പൻ എന്ന് പറയുന്ന ഈ 80 വയസ്സുകാരൻ്റെ പാട്രിയാർക്ക്. ലുക്കാ ചുപ്പിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത്, ഭയങ്കര ലൈവ്ലി, യങ്, വൈബ്രൻ്റ്, ടെക്നോക്രാറ്റ്, കോർപ്പറേറ്റ് എലിമെൻസ് ഒക്കെ ഉള്ള ഭയങ്കര സ്വാവ് ആയിട്ടുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള. അതിന് നേരെ വിപുലമായ നാടൻ ഒരു ഋതം, അതെ, നാടൻ താളം, ഇത് ഡിമാൻഡ് ചെയ്യുന്നു. അതെ, നാടൻ ശരീരഭാഷ, നാടൻ രീതികൾ. അപ്പോൾ അത്രയും ഒരു വൈവിധ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോന്നും നമ്മളെ പരീക്ഷിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. ശരിക്കും ശരിക്കും അത് കറക്റ്റാണ്. പക്ഷെ ശരിക്കും നമ്മൾ നന്നായിട്ട് ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ, കാരണം ഇവൻ ഇതിൻ്റെ മേക്കപ്പ് തന്നെ നമ്മൾ ഡെയിലി. ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഷാർട്ടി ഉണ്ടായിരുന്നു കാര്യം, മേക്കപ്പിൽ ഇതിന് യാതൊരു കോംപ്രമൈസും വരരുത് എന്നുള്ള ഇതായിരുന്നു. രഞ്ജിത്ത് അമ്പാടി ഇതിലൂടെ നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് എത്രത്തോളം എന്നെ മാറ്റാൻ പറ്റുമോ ലുക്ക് വൈസ് അത്രത്തോളം മാറ്റം ഞാൻ റെഡിയാണ്. എനിക്കിതിനകത്ത് എൻ്റെ ഈ പറയുന്ന പോലെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊരു ഇമേജും ഇല്ല. ഞാനത് അങ്ങനെ ഒരു ആക്ടറും അല്ല, ഇമേജിനെ ബേസ് ചെയ്ത് അഭിനയിക്കുന്ന ഒരാളും അല്ല. അപ്പം എത്രത്തോളം മാറ്റാൻ പറ്റുമോ അത്രത്തോളം മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശം പുള്ളി അക്ഷരം പ്രതി പാലിക്കുകയും വളരെ എനിക്ക് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയ ഒരു ഒരു എന്താണ് ഒരു ചെയ്തു ഒരു പരിധി വരെ ഇതിൻ്റെ ഒരു വിജയം അവിടെയാണ്.
അതിനുശേഷം നമുക്ക് ക്യാരക്ടർ ആവുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്റൻസിറ്റിയിലോട്ട് കയറുക, പ്രിസൈസ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഹാർഡിൽ. സെക്കൻഡ് അതിൽ എത്രത്തോളം വിജയിച്ചു സത്യത്തിൽ ഞാൻ എൻ്റെ മാക്സിമം ആണ് കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചതുകൊണ്ട് നിങ്ങളും പ്രേക്ഷകരാണ്. എന്നാ പിടിവാശിയ എന്റെ കാര്യം നോക്കാൻ ഒരാളാണ്. അയ്യോ പാപ്പൻ നിന്ന് തരുവോടാ? ഇത് പാപ്പൻ അറിയാതെ പാപ്പന് വേണ്ടി നമ്മൾ ചെയ്യണം. പാടാവേ.